ശ്രീ സന്ദീപ് വാര്യർ കൂടി ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, 5 ഫോണുകളിൽ ചാര സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 5 സോഫ്റ്റ്വെയറിൽ ചാര സോഫ്റ്റ്വെയർ കണ്ടെത്തി എന്നാണ് പറഞ്ഞു. നിങ്ങൾ ആരോപണം തരുന്നു. ആരോപണം പെഗാസസ് എന്ന് പറയുന്ന ഇസ്രായേൽ കമ്പനിയുടെ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 29 പേരുടെ, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരുടെ ഫോണുകൾ ചോർത്തി എന്നായിരുന്നല്ലോ. 29 അല്ല 29 ലധികം ആളുകളുടെ ഫോണുകൾ ചോർത്തി എന്നായിരുന്നു ആരോപണം. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോൾ ആരോപണം ഉന്നയിച്ച മിക്ക ആളുകളും അവരുടെ ഫോൺ കൊടുക്കാനോ ഈ അന്വേഷണവുമായി സഹകരിക്കാനോ തയ്യാറായില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായില്ല. പരിശോധിച്ച 29 ഫോണുകളിൽ 5 പെഗാസസ് കണ്ടെത്തിയില്ല, മാൽവെയർ കണ്ടെത്തി. അത് എന്റെയും അനുപമ അപർണയുടെയും ഒക്കെ ഫോണിൽ ഇതുപോലെ മാൽവെയർ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുടെ കാരണം നമ്മൾ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാൽവെയർ വന്ന് വരാം. അത് കേന്ദ്ര സർക്കാർ ഇൻസ്റ്റാൾ ചെയ്താണെന്ന് എങ്ങനെ പറയും? അത് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. 29 ൽ 5 മാത്രമാണ് മാൽവെയർ കണ്ടെത്തിയത്. അത് പെഗാസസും അല്ല, പെഗാസസ് ആണെന്നതിന് തെളിവില്ല. ശരി, അല്ല നോക്കട്ടെ, ഈ പെഗാസസ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നല്ലോ ശ്രീ സന്ദീപ്. അതിനുള്ള മറുപടി ഉണ്ടായിരുന്നോ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ? ഒരു സെക്കൻഡ്, അപർണ. അതായത് ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ആരോപണം എന്തായിരുന്നു? പെഗാസസ് ഉപയോഗിച്ച് ഈ ആക്ഷേപം ഉന്നയിച്ചവരുടെ എല്ലാ ഫോൺ ചോർത്തി എന്നായിരുന്നു. അതായത് ഈ സുപ്രീം കോടതിയുടെ സമിതി നിയോഗിച്ച അന്വേഷണത്തിൽ 29 ഫോണിൽ 5 മാത്രം മാൽവെയർ കണ്ടെത്തി. അത് തന്നെ പെഗാസസ് ആണെന്ന് തെളിവില്ല. അതായത് 24 പെഗാസസോ മാൽവെയറോ ഇല്ല. ബാക്കി 5 മാൽവെയർ ഉണ്ട്. ആ മാൽവെയർ എന്റെയും നിങ്ങളുടെയൊക്കെ ഫോൺ പരിശോധിച്ചാൽ കിട്ടാവുന്നതുമാണ്. അത് കേന്ദ്ര സർക്കാരാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തെളിവില്ല. 1. 2, പെഗാസസ് വാങ്ങിയോ ഇല്ലയോ? അത് പെഗാസസ് എന്ന് പറയുന്നത് ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്, അതല്ലെങ്കിൽ ചാര സോഫ്റ്റ്വെയർ ആണ്. അത് ഇന്ത്യയുടെ സൈനിക നടപടിക്ക് വേണ്ടി അല്ലെങ്കിൽ സൈനിക സുരക്ഷയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നും ഒരു കോടതിയുടെ മുന്നിലും അറിയിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. കാരണം അത് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. 1. 2, നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സൈബർ സുരക്ഷാ വിഭാഗം എന്താ ചെയ്യുന്നത്? 1 മാസം 5000 പേരുടെ ഫോൺ ഞങ്ങൾ ചോർത്താറുണ്ട് എന്ന് കേരള പോലീസ് പരസ്യമായി സമ്മതിച്ചാണ്. 29 അല്ല 5000. ഒരു നിമിഷം ശ്രീ സന്ദീപ്, ഒരു നിമിഷം ഞാനൊന്ന് പറയട്ടെ. അതായത് താങ്കൾ ഇപ്പോൾ ഈ പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യത്തിന്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടി വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം, റഫേൽ വന്ന സമയത്തും ഒക്കെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ എല്ലാ കാലഘട്ടത്തിലും ബി ജെ പി സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ അല്ലെങ്കിൽ കോടതികൾക്ക് മുന്നിൽ വെക്കുന്ന പ്രധാന വാദം. പക്ഷേ കുറ്റവാളികളെയും ഭീകരരെയും മാത്രം നിരീക്ഷിക്കാനാണ് ഈ സോഫ്റ്റ്വെയർ എന്താണ് NSO അവകാശപ്പെടുന്നത്. അത് അവരുടെ അവകാശവാദം മാത്രമാണ്, അല്ലാതെ ഇപ്പോൾ അവരൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചിട്ട് ആ സോഫ്റ്റ്വെയർ വിൽക്കാൻ വേണ്ടിയാണല്ലോ അവർ ഉണ്ടാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് അനുസരിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. ആ സംഭവം വേറെ ആരെയും നിരീക്ഷിക്കാൻ വേണ്ടി ഒന്നും ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ. പ്രത്യേകിച്ച് അതൊരു പ്രൈവസി ബ്രീച്ചിങ്ങിന്റെ ഭാഗം കൂടിയാണ്, അതിനൊന്നും ഞങ്ങൾ ഉപയോഗിക്കുകയില്ല, ഞങ്ങൾ വളരെ എത്തിക്കലായി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുക. ശ്രീ സന്ദീപ് വാര്യർ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞ ഈ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആളുകളുടെ മൊബൈൽ പരിശോധിക്കാനോ അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ അതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം നടത്താനോ സുരക്ഷാ ഏജൻസികൾക്ക് സർക്കാരിന് പോലീസിന് അധികാരമുണ്ടോ ഇല്ലയോ? എന്താ നിങ്ങൾ അഭിപ്രായം? അല്ല, തീർച്ചയായും പ്രത്യേകിച്ചും ടെററിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ടെററിസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെയൊക്കെ തന്നെ ഫോണുകൾ പിടിച്ചെടുക്കാറുണ്ടല്ലോ. അതിലൊന്നും ആരും ഇവിടെ കുറ്റം പറയാറുമില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇവിടെ അജ്മൽ കസബിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാഫിസ് സയ്യിദിന്റെയോ ഒക്കെ തന്നെ ഈ ഫോൺ പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ആരും കുറ്റം പറയാൻ പോകുന്നില്ല, പറയാൻ പോകുന്നില്ല. പക്ഷേ ശശികുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകരുടെ, ബക്കാദത്തിനെയും രാജ്ദീപ് സർദേശായിയെയും പോലുള്ള മാധ്യമപ്രവർത്തകരുടെ, രാഹുൽ ഗാന്ധിയെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഒക്കെ തന്നെയും ഫോണുകൾ ചോർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് ശ്രീ സന്ദീപ്. എന്ന് പറയുകയല്ലേ ഉണ്ടായുള്ളൂ. ഈ പറയുന്ന ആരെങ്കിലും അവരുടെ ഫോണുകൾ ഈ അന്വേഷണ സമിതിക്ക് മുൻപാകെ, അപർണ പറഞ്ഞ പേരിൽ ആരാണ് അന്വേഷണ സമിതിക്ക് മുൻപാകെ അവരുടെ ഫോൺ ഹാജരാക്കിയത്? ആരാണ് സുപ്രീം കോടതി, നാം ആലോചിക്കണം, അവർക്ക് സുപ്രീം കോടതിയെ പോലും വിശ്വാസമില്ലേ? സുപ്രീം കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷന് മുന്നിൽ പോലും അവരുടെ ഫോൺ ഹാജരാക്കി അവർ ഉന്നയിച്ച ആരോപണത്തിന് സാധൂകരണം നൽകാൻ എന്തേ രാഹുൽ ഗാന്ധിയും താങ്കൾ പേര് പറഞ്ഞ മറ്റുള്ള ആളുകളാരും തയ്യാറായില്ല? അപ്പൊ ആക്ഷേപം ഇങ്ങനെ അന്തരീക്ഷത്തിൽ എറിഞ്ഞതിന് ശേഷം അവരെന്തിനാണ് രക്ഷപ്പെട്ടത്?
അവരതിനു പകരം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ കൈമാറി സുപ്രീം കോടതി നിയോഗിച്ച സമിതിക്ക് മുന്നിൽ കൈമാറി ആ അന്വേഷണത്തോ സഹകരിക്കണ്ടേ. ഇപ്പൊ അന്വേഷണം കഴിഞ്ഞു, 29 ഫോൺ പരിശോധിച്ചു, 29 പേരാണ് തങ്ങളുടെ ഫോൺ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറായത്. ആ 29-ൽ 5 പേരുടെ ഫോണിൽ മാത്രം പെഗാസസ് കണ്ടെത്തിയില്ല, പകരം മാൽവെയർ കണ്ടെത്തി. അത് പെഗാസസ് ആണ് എന്ന് പറയാൻ കഴിയില്ല. പെഗാസസ് അല്ല എന്നും പറഞ്ഞിട്ടില്ല, പെഗാസസ് ആണ് എന്നായിരുന്നു ആക്ഷേപം. പെഗാസസ് ആണ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പെഗാസസ് ഒരു കൊലപാതകം നടന്ന ശേഷം അത് അയാൾ അല്ല, അങ്ങനല്ല, അയാൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പങ്കില്ലെങ്കിൽ അയാൾ വെറുതെ വിടും. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ദയവായി അല്പസമയം കൂടി തുടരൂ. ശ്രീ